ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളും ഞാനും മണിക്കുട്ടനും ഉണ്ണേട്ടനും കൂടിയിട്ട് ഇപ്പോൾ സ്ഥലത്തേക്കൊക്കെ പോവാണ്. മെയിനായിട്ട് കൊതുക് വല മേടിക്കണം. അപ്പോൾ ഇവിടെ നല്ല കൊതു വേണം. അപ്പോൾ ഇവിടെ അടുത്തുനിന്ന് തന്നെ കുറച്ചൊരു 4-5 കിലോമീറ്റർ മാറിയാൽ കൊതുക് വല കിട്ടുന്ന കടയുണ്ട്. അപ്പോൾ അവിടുന്ന് കൊതുക് വല മേടിക്കാനാണ് മെയിനായിട്ട് അതാണ് പോണേ. അപ്പോൾ അതാ ഉണ്ണിയേട്ടൻ വണ്ടി വായിലൊക്കെ അടച്ച് ഗേറ്റൊക്കെ പൂട്ടി. അവനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ. ഇതിപ്പോൾ ഞങ്ങളിതാ സ്കൂട്ടറിൽ ഇരുന്നു. എന്നിട്ട് നിങ്ങൾ കയറിയിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മളവിടെ എത്തി. ഇവിടെ ഇതാണ് തിരൂര്. ഇവിടെ ഒരു ചെറിയൊരു കടയിൽ പോയിട്ട് പിന്നെ മിക്സിയുടെ ജാറ് മേടിക്കണുണ്ടായിരുന്നു. പിന്നെ മിക്സിയുടെ ജാറ് കേടായി. അപ്പോൾ മിക്സിയുടെ ജാറ് മേടിക്കാൻ വേണ്ടി ജാറ് ഇവിടെ ഒരു കടയിൽ അന്വേഷിച്ചു, അവിടെ ഇല്ല. ഇപ്പോൾ നമ്മൾ വേറൊരു കടയിൽ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു വേറൊരു കട കാണിച്ചിട്ട് അവിടെ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ ആ കടയിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഒരു ചെറിയൊരു എന്താ പറയുക, ഇങ്ങനെ നൂല് സ്റ്റേഷനറി കട കേട്ടോ. മെയിൻ മറ്റേ കുട്ടികൾക്ക് പുസ്തകങ്ങൾ, പൗച്ച്, ബാഗ്, അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതുപോലെ ഗ്യാസ് സ്റ്റൗവ്, അടുക്കളയിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ, കുക്കറൊക്കെ ഉണ്ട് തോന്നുന്നു. ഇങ്ങനത്തെ നിറച്ച് പൗച്ചുകൾ, പിന്നെ നൂലുകൾ, നിറച്ച് നൂലുകളുടെ പല ടൈപ്പ് നൂലുകൾ ഇങ്ങനെ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇതിപ്പോൾ കുട്ടികളുടെ പൗച്ച്, ബാഗ്, പിന്നെ ഇതാ ഫയലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു മിക്സിയുടെ ജാറ് മേടിച്ചു. ഇപ്പോൾ നമ്മളിത് കൊതുക് വല മേടിക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ തന്നെ തിരൂര് എന്നിട്ടത് പറയുക. തിരൂരത്തെ ഒരു ഷോപ്പിൽ പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അവിടെ നമ്മളൊരു കൊതുക് വല മേടിച്ചു. അപ്പോൾ പല കളർ കണ്ടു. ഇത് നമ്മൾ ഡബിൾ സൈസ് കട്ടിനുള്ളത് പറഞ്ഞിട്ട് അവരെടുത്തെന്താണ് 4-6 അങ്ങനെ എന്തോ ആണ്. 190 രൂപ ആയാലും കേട്ടോ. അപ്പോൾ മണിക്കൂട്ടൻ എന്താ അവിടെ അങ്ങനെ ഓരോന്ന് പിടിച്ച് വലിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടാ ഒന്ന് വൃത്തി നോക്കിയതാണ്. അതിന് കേടൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ കളറിനെ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ മണിക്കുട്ടിന് കുഞ്ഞ് ഡെയിലി വീട്ടിലിടാൻ പറ്റിയ തരത്തിലുള്ള ചെറിയ ചെറിയ ഉടുപ്പുകൾ മേടിക്കുമായിരുന്നു. ഈ 50 രൂപയൊക്കെ ഉള്ളൂ. ഇതൊരു ട്രൗസറിനൊക്കെ 50 രൂപ, ചെറുതിന് 25 രൂപയുടെ ട്രൗസറൊക്കെ ഉണ്ടായിരുന്നു. വലിയ അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉടുപ്പല്ല മെയിനായിട്ട് ട്രൗസർ. ഇപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ മൂത്രമൊക്കെ ഒഴിച്ച് ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ട്രൗസർ മേടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ആ ഉണ്ണിയേട്ടൻ ട്രൗസറോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 ട്രൗസർ മേടിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ സ്കൂട്ടറെ കുറച്ച് ദൂരം അവിടെ മാറിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ സ്കൂട്ടറിലെ സ്ഥലത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ തിരൂരാണ് കേട്ടോ. തിരൂര് പള്ളിയുടെ ഭാഗമാണിത്. ഇവിടെ അത്യാവശ്യം നിറച്ച് കടകളുണ്ട്. ഇതൊരു കിണറാണ് കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് ഓരോ കടകൾ, സ്റ്റീലിൻ്റെ, പാത്രങ്ങളുടെ, പിന്നെ തുണികളുടെ കട, ഗിഫ്റ്റ്, ഫാൻസി, അങ്ങനത്തെ പല ടൈപ്പ് കടകളുണ്ട്. ഇത് ഇവിടുത്തെ ഇതൊരു ഗിഫ്റ്റ് കടയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഓരോ കുറേ കടകളുണ്ട് ഇവിടെ. ഇത് പള്ളി പോണ, ഇത് പള്ളിയുടെ ഭാഗം തന്നെയാണ്. ഇതാണ് പള്ളി കേട്ടോ. തിരൂര് സെൻറ് തോമസ് പള്ളിയാണിത്. ഇവിടെ ഊട്ട് തിരുന്നാളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇതാ പള്ളിയാണ്. അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയിട്ടാണ് പള്ളി. അതേ ഇവിടെ അതേ ഒരു ചേച്ചിക്കൊക്കെ പോയി അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചു. ഇത് അത്യാവശ്യം വലിപ്പുള്ള പള്ളി തോന്നുന്നു. അതുവരെ പോയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ സ്കൂട്ടറിൻ്റെ അവിടെ എത്തി. അങ്ങനെ ചെറിയൊരു ഔട്ടിങ്ങാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. ബൈ.